1583 ഈ ദേവാലയം ഒരു ഇടവകയായി ഉയർത്തിയത്. ഈ ദേവാലയത്തിൽ 1947 ഈശോയുടെ പീഠാസന രൂപം ഇവിടെ സ്ഥാപിതമായി. രൂപത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നത്, വളരെയേറെ ദാരിദ്ര്യം കഴിക്കുന്ന ഒരു ജനവിഭാഗമാണ്, ഒരു ഗ്രാമപ്രദേശമാണ് തങ്കി എന്ന് പറയുന്നത്. ഒരാൾക്കാരധികവും കയർ മേഖലയിൽ, നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അക്കാലത്ത് തിരുവിതാംകൂർ വളരെയേറെ പട്ടിണിയിൽ കഴിയുന്നൊരു കാലം ഘട്ടം കൂടിയായിരുന്നു. എങ്കിലും ഇവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ചില വിശ്വാസത്തിൻ്റെ ഇടർച്ചകളൊക്കെ നീക്കുവാനായിട്ട് അന്നത്തെ വികാരിയായിരുന്ന അച്ഛൻ ഭാഗ്യസ്മരണാർഹനായ ജോർജ് കരോട്ട് ഇടവക ജനങ്ങളോട് ഒരു പീഡിത രൂപം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചന നടത്തിയതിൻ്റെ ഫലമായി നമ്മുടെ അമ്മമാർ ഓരോ വീട്ടിലും കഞ്ഞിക്കരി ഇടുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി മാറ്റിവെച്ചു. ഏതാണ്ട് ഒരു വർഷത്തോളം അങ്ങനെ ഈ പിടിയരി മാറ്റിവെച്ചിട്ട് ഇടവകയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ആ അരി പള്ളിയിൽ കൊണ്ടുവരികയും അത് വിറ്റ് അതിൻ്റെ തുക കൊണ്ടാണ് ഈ പീഠാസഹന രൂപം വാങ്ങുകയും ചെയ്യുന്നത്. ഈ പീഡിത രൂപം വന്ന നാൾ മുതലാണ് തങ്കിപ്പള്ളി പ്രത്യേകമായിട്ട് അറിയപ്പെടാൻ തുടങ്ങുന്നത്. ഇവിടെ ഞാൻ വന്നിട്ട് ഏതാണ്ട് 1.5 വർഷമായി. ഇതിനിടയിൽ ഒത്തിരി രോഗസൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ രൂപത്തിന് മറ്റൊരു പ്രത്യേകത, മുടി വളരുന്നു എന്നുള്ളതാണ്. ഇത് ഒറ്റനോട്ടത്തിൽ ദൃശ്യം അല്ല. ഞാനിവിടെ ഒരു 30 വർഷം മുമ്പ് ഇവിടെ സഹവികാരിയായിരുന്നിട്ടുണ്ട്. അപ്പോൾ വികാരി ഞാൻ വന്നു കഴിയുമ്പോൾ ഇത് രൂപത്തിലുള്ള മാറ്റങ്ങൾ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ പാലക്കാട് നിന്നൊരു വൈദികൻ വന്ന് എന്നോട് പറഞ്ഞ സാക്ഷ്യം, അച്ഛനോട് ഒരു പ്രാവശ്യം വന്ന സമയത്ത് കർത്താവ് ശ്വാസം വലിക്കുന്നത് പോലെ ഈ നെഞ്ചും കൊട്ട ഉയരുന്നത് അനുഭവപ്പെട്ടു എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛനത് കണ്ടപ്പോൾ അച്ഛൻ വളരെ ഭയന്ന് അസ്വസ്ഥനായി പുറത്തേക്ക് പോയെന്ന് പറയുന്നു. അച്ഛനൊരു ഗ്രൂപ്പുമായിട്ടാണ്, ഒരു 10-60 പേര് കൊള്ളാവുന്ന ഒരു ബസ്സിലാണ് അച്ഛൻ ആൾക്കാരുമായിട്ട് വന്നത്. അച്ഛൻ ബസ്സിൽ ചെന്നിട്ട് അതിൽ ഭയങ്കര എന്താണെന്ന് മനസ്സിലാകാതെ കണ്ട് അസ്വസ്ഥനായിരിക്കുമ്പോൾ ബസ്സിലേക്ക് വന്നു കയറുന്നവരെല്ലാവരും അവരുടെ ഈ അനുഭവം പരസ്പരം പറയുന്നുണ്ടായിരുന്നു എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ രൂപത്തിന് ഒരു സജീവ, ഒരു ജീവൻ്റെ തുടിപ്പ് പലരും പങ്കുവച്ചിട്ടുണ്ട്. പരിശുദ്ധ കാണിക്കമാതാവിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം അറിയപ്പെടുവാനായിട്ടുള്ള കാരണവും ഇതുതന്നെയാണ്. ഇവിടെ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയുമായിട്ട് ഇവിടെ പ്രത്യേക തിരുക്കർമ്മങ്ങളും കൊണ്ടാടുന്നുണ്ട്. അതിലേറ്റവും വൈശിഷ്ട്യമായിട്ടുള്ളത് വെള്ളിയാഴ്ചകളിൽ കല്ലറ ജപവും ആരാധനയും ദിവ്യബലിയും 3 പ്രാവശ്യമായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഈ കർമ്മങ്ങൾക്ക് ശേഷം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നേർച്ച കഞ്ഞി വിതരണവും നൽകുന്നുണ്ട്.